ഇപ്പോൾ വയനാട്ടിൽ ശ്രീ ഉമ്മൻചാണ്ടി ഈ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മാത്രമല്ല മലപ്പുറത്തും കോഴിക്കോട് ഉള്ള 4 നിയോജക മണ്ഡലത്തിലും എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അദ്ദേഹം കൊടുത്ത പരാതിക്ക് പോയി മൊഴി കൊടുത്തുക. രാഘവനാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതി അനുസരിച്ചുള്ള മൊഴിയാണ് എടുത്തത്. അത് സംബന്ധിച്ച് രാഘവന്റെ നിലപാട് വളരെ വ്യക്തമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലുള്ള എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്? നിങ്ങളും കണ്ണും കേട്ടും ഒക്കെ കാണുമല്ലോ. അതെ, കോഴിക്കോട് ഡി സി ജി പ്രസിഡന്റ് വയനാട്ടിൽ കേന്ദ്രീകരിച്ചതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഡി സി സിയുടെ കാര്യമായ ആക്ഷേപത്തിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ഞാൻ ഇന്നലെ കോഴിക്കോട്ടുണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ടാണ് നടക്കുന്നത്. പത്രത്തിൽ വായിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പുള്ള തരുന്ന തിരക്കിലായിരുന്നുകൊണ്ട് മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനി നമ്മുടെ കടപ്പത്രം വാങ്ങിക്കാൻ വരുമ്പോൾ ആ കമ്പനിയിൽ ലാൻഡിംഗ് കമ്പനിക്ക് ഇത്ര പെർസെൻറ്റേജ് സ്റ്റേക്ക് ഉണ്ട്, അതൊക്കെ ഒരു കറക്ഷൻ ആണോ? പക്ഷേ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുകാര് ലോൺ തരാൻ വന്നവരുടെ മുഖത്ത് കരിയോയി ഒഴിച്ചവരുണ്ട്. നമുക്ക് വായ്പ തരാൻ വേണ്ടി വേൾഡ് ബാങ്കിന്റെ ആൾക്കാർ വന്നവരെ പൂട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അത് ഞാൻ അനുവദിക്കുന്നുണ്ടോ? ഇവിടെ നടന്ന സംഭവങ്ങളാണ് ഇത്. എല്ലാ ആസ്പെക്റ്റും പരിശോധിക്കുന്നു. ഞാൻ ഈ പത്രത്തിൽ കണ്ടത് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് നോക്കിയിട്ടുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ച് പഠിച്ച അഭിപ്രായം പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുക. ഉപതെരഞ്ഞെടുപ്പ്